നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടായിരിക്കാം ഭൂമിയിൽ ചിലർ മാത്രം കുറവുകളോട് ജനിക്കുന്നത്? എന്തായിരിക്കാം അവരെ അങ്ങനെ സൃഷ്ടിച്ചത്? ഒരുപക്ഷെ ഇവരൊക്കെ ദൈവത്തിന്റെ കുസൃതികളാകാം. ഈ കുറവുകളാകാം മറ്റുള്ളവരിൽ നിന്നും അവരെ വ്യത്യസ്തമാക്കുന്നത്. ആ കുറവുകളായിരിക്കാം അവരുടെ ലൈഫിലെ ടേണിംഗ് പോയിന്റ്. ജീവിതത്തിലെ ഓരോ ടേണിംഗ് പോയിന്റുകളിലും ഓരോ വിജയവും തോൽവിയും ഒളിഞ്ഞിരിക്കാം. എല്ലാം ഒരാളുടെ വിധി അല്ല തലവര. ഇന്ന് കേരള ഗെയിമിംഗ് കമ്മ്യൂണിറ്റി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരുപാട് കുറവുകളുള്ള സൂപ്പർ ഹീറോസ് ഉണ്ട്. സൂപ്പർ ഹീറോസ് എന്ന് വിശേഷിപ്പിക്കുന്നത് തെറ്റൊന്നുമല്ല, ശരിക്കുമുള്ള സൂപ്പർ ഹീറോസ്. ഒരു കയ്യിൽ പബ്ജി കളിക്കുന്ന സ്പാർട്ടൻ ടോണിയും ഡെഡ് എക്സ് ജാങ്കോയും കിടക്കയെ കൂട്ടുപിടിച്ച് കെട്ടിപ്പടുത്തിയ ജീവിതത്തെ മുന്നിൽ വെച്ച TMX ഫാൽക്കണുമൊക്കെ അതിലുൾപ്പെടും. പക്ഷേ കുറവുകൾ എന്നൊരു വാക്ക് മനസ്സിനെയും ശരീരത്തെയും അലട്ടുമ്പോൾ ജീവിതത്തിലെ ഓരോ നിമിഷവും മധുരമുള്ളതാക്കാൻ കുറച്ച് മനക്കട്ടി വേണം. അപ്പോൾ ഇവരെ നമ്മൾ എന്താ വിളിക്കേണ്ടത്? സൂപ്പർ ഹീറോസോ അതോ റിയൽ ലെജൻഡ്സ് എന്നോ? ജന്മനാ തൻ്റെ കൈവിരലുകളില്ലാതെ നേരത്തെ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ കുസൃതികളിൽ ഒരു കുറവോടെ വന്ന മറ്റൊരു ലെജൻഡ് വോൾഫ്രാംബോ. ഒരാളുടെ കണ്ണ് നിറയാനും മനസ്സ് നിറയാനും നമ്മുടെ ഒരു വാക്ക് മതി. വാക്കിൻ്റെ അർത്ഥത്തിലല്ല, അതുപയോഗിക്കുന്ന രീതിയിലാണ് അതിൻ്റെ മായാജാലം. കുറവ് കടമെടുത്ത കുട്ടിക്കാലം കൂടെ ചേർത്ത് പിടിക്കേണ്ട കൂട്ടുകാർ കുറവിൻ്റെ പേരിൽ അകറ്റി നിർത്തി മിഥുൻ കൃഷ്ണ എന്ന വോൾഫ്രാംബോയുടെ കുട്ടിക്കാലത്ത് തന്നെ മനസ്സിൽ ഇരുട്ടുമൂടി. വിജയിച്ചവരുടെ കഥ കേൾക്കാൻ നല്ല രസമാ, അത് പറയാൻ ആയിരം നാവും. പക്ഷേ അതിനേക്കാൾ എത്രയോ മനോഹരമാണ് പല കുറെ ജീവിതത്തോട് മല്ലിട്ട് എവിടെയും എത്താത്തവരുടെ കഥനകഥകൾ. അത് കേൾക്കാൻ ആർക്കും താല്പര്യമില്ലാത്തത് കൊണ്ടായിരിക്കാം ആരും ആ വഴിക്ക് പോകാത്തത്. ഓരോ മനസ്സിനും പറയാനുണ്ടാകും ആത്മാർത്ഥതമായി സ്നേഹിച്ച് തോറ്റുപോയ ഒരു പ്രണയത്തിൻ്റെ കഥ. അങ്ങനെ ഒരെണ്ണം ഈ ചെറുപ്പക്കാരനുമുണ്ടായിരുന്നു. ജീവിതത്തിൽ ഒറ്റപ്പെടലിൻ്റെ വേദനകൾ അനുഭവിച്ച അദ്ദേഹത്തിൻ്റെ ഇരുട്ടിൻ്റെ മുന്നിൽ വെളിച്ചം അല്ലെങ്കിൽ ജീവൻ പകർന്ന ഒരാൾ, എല്ലാം മറന്ന് സന്തോഷത്തിലേക്ക് ചുവടുവെച്ച് ജീവിതം ആരംഭിപ്പിച്ച ആൾ, ഒടുക്കം വെളിച്ചം തന്ന അവൾ തന്നെ ഡിപ്രഷൻ എന്ന ഇരുട്ടിലേക്ക് തള്ളിവിട്ടു. കയ്യിലുണ്ടായിരുന്ന സാംസങ്ങിൻ്റെ ഒരു കുഞ്ഞു മൊബൈലിൽ ഒരു കുഞ്ഞു റൂമിലിരുന്ന് പബ്ജി എന്ന പെയിൻകില്ലറിൽ അഭയം പ്രാപിക്കാൻ തുടങ്ങി. സൗഹൃദം എന്ന ചില്ലയിൽ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾക്ക് കൂടുമേനു. പോയെ പോയെ ഓരോ അപ്ഡേഷനുകളും പബ്ജി എന്ന ഗെയിമും തൻ്റെ മൊബൈലിൻ്റെ അൺഇൻസ്റ്റാൾ ലിസ്റ്റിൽ ഇടം പിടിച്ചു. പിന്നീട് പബ്ജി ലൈറ്റിൽ താൻ അഭയം പ്രാപിച്ചു. അവസ്ഥകൾ ദുരവസ്ഥകളാക്കാൻ വീണ്ടും ഒരു മിന്നൽ, പബ്ജി ടോട്ടലി ബാൻ. ആ ബാനാക്കിയത് വീണ്ടും മനസ്സെന്ന മായാലോകത്തെ, കൂടെയുണ്ടായിരുന്ന എല്ലാം ഓരോ നിമിഷവും പോകുന്ന ഒരു മാനസികാവസ്ഥ. തൻ്റെ കൈകൊണ്ട് ചെയ്യാൻ പറ്റുന്ന അല്ലറ ചില്ലറ പണികൾ വോൾഫ്രാംബോ എന്ന മിഥുൻ കൃഷ്ണ ചെയ്തു തുടങ്ങി. സ്വരുക്കൂട്ടിയ സ്വപ്നങ്ങൾക്ക് മറ്റൊരു തുടക്കത്തിനായി കൂട്ടിവെച്ച കാശിന് സെക്കൻഡ് ഹാൻഡ് ഡിവൈസ് മേടിച്ചു. കുളിർമഴയായോ വെളിച്ചമായോ വിശേഷിപ്പിക്കാൻ BGMI ഇന്ത്യയിൽ വരുന്ന വിവരവും അറിയിച്ചു. ചുരുക്കം ചിലരുണ്ട് നമ്മുടെ ചെറിയ വലിയ കാര്യങ്ങൾ ക്ഷമയോടെ കേട്ടിരിക്കാനും പരിഭവങ്ങളും സങ്കടങ്ങളും അതേ തീവ്രതയിലും മനസ്സിലാക്കാനും കഴിയുന്ന പ്രിയപ്പെട്ട ചിലർ. അങ്ങനെയുള്ള ചിലർ തൻ്റെ PUBG ഫ്രണ്ട് ലിസ്റ്റിൽ ഇടം പിടിച്ചു. എനിക്കും എന്തെങ്കിലുമൊക്കെ ആകണം, ഇനിയും പഴയ കാര്യങ്ങളോർത്ത് ജീവിതത്തെ ഇരുട്ടിലേക്ക് നയിക്കാൻ കഴിയില്ലെന്ന ഉറച്ച മനസ്സിൽ ജയിച്ചേ മതിയാകൂ എന്നുള്ള വിശ്വാസത്തിൽ ഒരു യൂട്യൂബ് ചാനലിന്റെ അമരക്കാരനായി വോൾഫ്രാംബോ. തനിക്ക് ചെയ്യാൻ കഴിയാത്ത ഓരോ കാര്യങ്ങളും ഇന്ന് വയലൻസ് എന്ന പേരിൽ അടച്ചാക്ഷേപിക്കപ്പെട്ട PUBG എന്ന ഗെയിമിലൂടെ മിഥുൻ കൃഷ്ണ ചെയ്തു തുടങ്ങി. വെർച്വൽ വേൾഡിന്റെ വിസ്മയത്തിൽ സെഡാൻ കാറും മോട്ടോർ ബൈക്കുമൊക്കെ സ്വന്തമായി ഓടിക്കുന്ന ഫീലിൽ ഓടിച്ച് സന്തോഷിച്ചു. കളിക്കുന്ന ഓരോ 5 മിനിറ്റിൽ എല്ലാം മറന്ന് വേദനിക്കുന്ന ആ ഒരു കൈകൊണ്ട് തൻ്റെ മൊബൈൽ ഫോണിന്റെ മുറുകെ പിടിച്ച് കഴിവിന്റെ പരമാവധി വോൾഫ്രാംബോ ഗെയിമിനെ സ്നേഹിക്കുന്നു, അല്ല സ്നേഹിച്ചു പോയി. ഉദയങ്ങളെ കാണാതെ അസ്തമയങ്ങളെ മറന്ന് കലയെ കഴിവാക്കിയവരെ പോലെ മിഥുൻ കൃഷ്ണയ്ക്ക് ദൈവം ഉള്ള ഒരു കയ്യിൽ മറ്റൊരു കഴിവിനെ നൽകി, ചിത്രം വരപ്പ്. ജീവനില്ലാത്ത പടങ്ങളിൽ ഒരു ജീവന്റെ തുടുപ്പുകൾ ഉണ്ടെന്ന് തോന്നിപ്പിക്കും വിധത്തിലുള്ള കുത്തിവരപ്പുകൾ. ഇന്ന് കേരള ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിൽ കുറവുണ്ടെന്നോ കൂടുതലുണ്ടെന്നോ എന്ന് കരുതി മാറ്റി നിർത്താൻ കഴിയാത്ത ഒരുപാട് റിയൽ ലൈഫ് സൂപ്പർ ഹീറോസ് ഉണ്ട്. വോൾഫ്രാംബോയെ പോലെ തന്നെ സുപരിചിതമായ അല്ലെങ്കിൽ നമ്മൾ പരിചിതമാകേണ്ട ഒരുപാട് പേര്. നിങ്ങൾ ഒന്നോർക്കുക, കുറവിനെ മാറ്റിപ്പിടിച്ച് നമ്മൾ 4 ചുമരിൽ ഒതുങ്ങരുത്, മുന്നോട്ട് വരണം. നാളെ എന്താണെന്ന് ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾക്കോ എനിക്കോ ആർക്കും നിശ്ചയിക്കാൻ പറ്റില്ല. ഒരു വിജയം അതെല്ലാവരുടെ തലവരയിലും വരച്ചു വെച്ചിട്ടുണ്ട്. വോൾഫ്രാംബോയുടെ ചാനൽ ലിങ്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നൽകിയിട്ടുണ്ട്. കൂടെ കൂടുക,
ഒരു കൂടപ്പിറപ്പായി തൻ്റെ സ്വപ്നങ്ങളിൽ കൂടെ നിൽക്കാൻ ശ്രമിക്കുക. സോ ഈ കുഞ്ഞൊരു വീഡിയോ ഞാൻ നിങ്ങൾക്കും നിങ്ങളുടെ കൂട്ടുകാർക്കും പിന്നെ സ്പാർട്ടൻ ടോണി ഫാൽക്കണും വൺ ഹാൻഡ് ഗെയിമറിനും ടെഡ് എക്സ് ഡാങ്കോയ്ക്കും എല്ലാവർക്കുമായി സമർപ്പിക്കുന്നു. വീണ്ടും ഒരു വീഡിയോ ആയി ഞാൻ വരും. വരുന്നതുവരേക്കും ഇത് നിങ്ങളുടെ സ്വന്തം ടഫ് എൻ എഫ് ഡി. ഗുഡ് ബൈ.